എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ചെറിയ ചെറിയ വീഡിയോസാണ്, എന്നാൽ പോലും തരുന്ന സപ്പോർട്ടിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്നത്തതും ഒരു ചെറിയ വീഡിയോ തന്നെയാണ്. അപ്പൊ ഇനി വലിയ വീഡിയോകൾ പ്രതീക്ഷിക്കാം. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വലിയ വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെയാണ് ചെങ്ങളെ, ചെറുതും വലുതും ഒന്നും ഇല്ല, മക്കളെല്ലാം സ്കൂളിൽ പോയിക്കാണ്. പിള്ളേരെല്ലാം നിനക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഭയങ്കര സന്തോഷമാണല്ലോ. ചെയ്തല്ലേ പറ്റും. ഇന്നത്തെ വീഡിയോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നൈറ്റ് ഞാൻ കുറച്ച് മീൻ പിടിക്കാൻ വേണ്ടി പോയി ചെങ്ങളെ. അത് കടപ്പുറത്താണ് പെയ്ത്. അപ്പൊ പേപ്പം ലക്കിയിൽ കുറച്ച് മീൻ കിട്ടി. അപ്പൊ ആ മീൻ ഏതാണെന്നുള്ള കാര്യം ഞാൻ ഇഷ്ടം കാണിച്ചു തരാം അല്ലേ. കാണിക്കുമ്പോൾ അത് മനസ്സിലാവും അത് ഏത് മീനാണെന്നുള്ള കാര്യം എടുത്തിട്ട്. അപ്പോ അപ്പൊ ചെങ്ങൾ, ഞാൻ ഇന്നലെ ചൂണ്ടയിട്ട് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ ഇവനാണ് സാധനം. ഇത് ചെമ്മല്ലി ചെമ്മല്ലേ സാറേ ചെങ്ങൾ. ഈ മീൻ്റെ പേര് വന്നിട്ട് കണ്ണം പോള എന്നാണ് നമ്മുടെ നാട്ടിൽ പറയണത്. പിന്നെ പല നാട്ടിലും പല രീതിയിലുള്ള പേരായിരിക്കും. ചുവന്ന മീൻ ഇല്ല ഇല്ല, ഇത് കണ്ണംപോള എന്നാണ് നമ്മൾ ഇവിടെ എല്ലാം അറിയപ്പെടുന്നത്. ചങ്ങള പിന്നെ കണ്ണംപോള മാത്രമല്ല, പിന്നെ രണ്ടൊന്ന് പാര, ചെറിയ മഞ്ഞക്കാര, അങ്ങനെ കുറെ കിട്ടി. പിന്നെ അതുപോലെയാണ് ചങ്ങള ഇതെല്ലാം കൂടി ഒരു 10-15 കിട്ടി. രാവിലെ പിള്ളേർക്ക് പൊരിച്ചു കൊടുത്തിട്ട് സ്കൂളിൽ പിള്ളേർ കൊണ്ടിട്ട് നമ്മസിന് ഭാവിച്ചേക്ക് വേണ്ടിയിട്ട് പിന്നെ പാറിനും കൂടി വേണ്ടിയിട്ട് ഒരു 3-4 എടുത്ത് പൊരിച്ച് അവർക്ക് കൊടുത്തു വെച്ചു. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇത് നമ്മൾ ഇതുവരെ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഇതിന്ന് ഒരു 2-3 വലിയ മീൻ എടുത്ത് നമ്മൾ അങ്ങോട്ട് പൊരിക്കാൻ വേണ്ടി പോകണം. പൊരിച്ചിട്ട് കടിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞു തരാം അല്ലേ സാറി. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ ഇനി വീഡിയോ നമ്മൾ ഇതെല്ലാം എടുക്കില്ല, ഒരു 3-4 വെച്ച് വരുന്ന നോക്കിയെടുക്കല്ലേ. ബാക്കി നമുക്ക് വെച്ചിക്കാം, ബാക്കി പിന്നെ അളിയാൻ വരും, പിന്നെ അതുപോലെ പിള്ളേരെല്ലാം വരും. അപ്പൊ അവർക്ക് ഇതിന്റെ കുറച്ച് ബാക്കി കൊടുക്കണം, അല്ലെ പാവം കിട്ടുന്നത് നമ്മൾ മാത്രം അല്ലേ. അളിയനോട് എനിക്ക് സ്നേഹമുണ്ട്, വേറെ ആരെയും പറഞ്ഞു. നീ പറഞ്ഞ സാറേ, നീ പറഞ്ഞില്ല, എനിക്ക് മാത്രമേ സ്നേഹമുള്ളൂ അളിയന്റെ കൂടി. ഇത് അളിയൻ കാണാൻ മനസ്സിലാക്കണേ. നമ്മളൊരു 3 മീൻ എടുത്ത് തൊലിയെ കുരിച്ച് മസാലയൊക്കെ നല്ല വൃത്തി തേച്ച് ഒരുപാട് സമയം വെച്ചില്ല, ഒത്തുപോലെ സമയം മാത്രമേ വെച്ചു. അല്ല പിന്നെ ഒരു കാര്യം, ഇത് കഴുകുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി ശരിക്കിട്ട് കഴിയുമ്പോൾ മാത്രമേ അതിന്റെ ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല്, കാരണം എന്ന് പറയുന്നത് ഈ ബോട്ടിൽ ഇങ്ങനെ കൂടുതൽ പറഞ്ഞ സ്ഥലത്തൊക്കെ മുമ്പിച്ച ഒരു മീൻ കിട്ടിയത് ഞാൻ എടുത്തിട്ടുണ്ട്, ബാക്കി ഒന്നും എടുത്തില്ല ഞങ്ങൾ. അതിന് വേണ്ടി ഇരുട്ടായി പോയി. ഞങ്ങളിപ്പോൾ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. സാധനം കൊള്ളാം, അടിപൊളി കണ്ടേ ഞങ്ങളെ. പൊളിയല്ലേ മച്ചാനെ. ഞങ്ങളെ ഞാനും ഒരുപാട് ലേറ്റായി കേട്ടോ. പിന്നെ എന്തായിരുന്നാലും പിന്നെ കുറച്ച് മീൻ കൂടി പിടിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് ആദ്യം കുറച്ച് ചെറുതൊക്കെയാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ഇരിക്കാം. സമ്പാടി പോലല്ലേ സെറ്റ്. എന്റെ പൊന്നണ്ണ കൊള്ളാം. അപ്പൊ ഞാൻ എടുത്തിടട്ടെ. അപ്പൊ നമുക്കിനി ഇട്ട് കൊടുക്കാം. എന്താ അടിപൊളി പച്ചമീൻ്റെ ഒരു പ്രത്യേകത. അയ്യോ എണ്ണ ചൂടായി. അപ്പൊ എണ്ണ ചങ്ങളെ എണ്ണ ചൂടായില്ല. എന്റെ ഫ്രഷ് മീനിന്റെ മണം അത് എങ്ങനെയൊക്കെ വെച്ചിരുന്നാലും രുചി രുചി തന്നെയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ചങ്ങളെ ദാ ഒരു സൈഡ് ഞാൻ മറിക്കാൻ വേണ്ടി പോകണേ. ഓ ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇത് വേവണം, അത്രേ ഉള്ളൂ. അതിന് വെയിറ്റ് ചെയ്യാം. സൂപ്പർ മണം. ഓ അപ്പൊ ചങ്ങള് നമ്മൾ പിടിച്ച മീന് അടിപൊളിയോട്ട് പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കടിച്ചാൽ മാത്രം മതി. പിന്നെ അത് പോയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഉറക്കം വന്ന് ഇരിക്കാൻ വയ്യ. ഞാൻ ഏത് നിമിഷവും ഉറങ്ങി വീഴും, ആ കണക്കിനാണ് ഞാൻ ഇരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ എന്തായിരുന്നാലും കടിക്കാതിരിക്കാനും പറ്റില്ല. ഞാൻ ഇടയ്ക്ക് പോയി കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചാലും പിന്നെ നമ്മളെ ചങ്കൊക്കെ ഒരു വിഷമാകും. ഉളപ്പില്ലെങ്കിൽ പിന്നെ ഇല്ലല്ലോ. അവിടെ എന്തായിരുന്നാലും എടുത്ത് വെക്കാം. നല്ല മൊരി മൊരാട്ട് പൊരിഞ്ഞിരിപ്പുണ്ട് സബി. ഇത് സാധ്യതയ്ക്കാണ്, സൈസ് കണ്ട പോലെയാണ് ഇത്. അത് പോയിട്ടാണെങ്കിൽ അടുത്തിനി സജിതയ്ക്ക് കിട്ടുന്നില്ലത്. ഇത് അല്പം കൂടി സൈസ് വലുത്. അല്ല ഇത് ഇങ്ങനെ എടുത്തെന്ന് വെച്ചാൽ സജിതയ്ക്ക് അധികം മുരിയാത്തതാണ്. അതെ അതെ അതെ, ഇത് സജിതയ്ക്ക്. പിന്നെ ഏറ്റവും വലുത് എനിക്ക് ഒരുത്തം വേണ്ട സജിത എപ്പോഴും കണ്ട. പിന്നെ ആ പിടിക്കണമെന്ന് കുടിക്കുന്ന കിട്ടുന്ന വേറെ ലെവലായിരുന്നു കേട്ടോ. ആ കരിഞ്ഞ കരിപ്പ് കൂടി ഇടാം. കഴിക്കാൻ വേണ്ടി പോവാണ്. പണ്ട് ഞാൻ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ തവണ ഈ മീൻ കഴിച്ചിട്ടുണ്ട്, ചന്തലൊക്കെ ഇഷ്ടംപോലെ തവണ വരും. അപ്പം ഫ്രൈ ചെയ്ത് നമ്മൾ ഇതാത്തിട്ടല്ലേ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ചങ്ങള എന്റെ ചങ്കൾക്ക് വേണ്ടിട്ട് ആദ്യം ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. എന്റെ ദൈവമേ, ഞാൻ പിച്ച് കാണിച്ചു തരാം. ആ ഒരു ഒരു നമ്മൾ ഫ്രഷ് മീനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എത്ര കരിഞ്ഞാൽ ആ മീൻ വെള്ള കളറിലിരിക്കും കണ്ട. ഓമ്പോ ഒരു ഒരു കഷ്ണം സവാളയും കൂടി ഇതെങ്ങനെ വെച്ചിട്ട് സവാള നോക്കി എൻ്റെ അടുത്ത് കഴി. ഇതാ തിന്നോ സാധ്യത, ഒന്നും നോക്കണ്ട. ഇതാ ഇത് നേരെ എൻ്റെ ചങ്ക് കാണാൻ നല്ല ചൂടുണ്ട്. ഓ സവാള അവിടെ വെച്ച് തന്നെ കഴിക്കണം. ഇതാ ഓ കഴിക്കാണേ, എനിക്ക് സഹിക്കാൻ വയ്യ. സൂപ്പർ ടേസ്റ്റ് അല്ലേ. ഓ
ഒരു രക്ഷയില്ലണ. അടിപൊളി രുചി എന്ന് പറഞ്ഞാൽ അടിപൊളി രുചിയാ. ഒന്നുമില്ല കുഴപ്പം, നല്ല രസം എടുത്തറിയാം, നല്ല രുചി. പിന്നെ അല്പം എരി കുറവെന്ന് പറഞ്ഞാൽ ഒരു പിടിക്ക് എരി കുറവുണ്ട് ഞങ്ങളാ. അറിയില്ല പൊണ്ടാട്ടി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. ഉള്ളു ലാസ്റ്റ് ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം മുള്ളെല്ലാം കൂടി ഒടിച്ച് മടക്കിട്ട് പറ്റില്ലേ, ആ തലയൊക്കെ എടുക്കാം. അല്ല ചവച്ച് ലാസ്റ്റ് തിന്നുമ്പോൾ ഒരു വല്ലാത്ത രുചിയാണ്. ഞാന് സജിത പണ്ടിട്ടാ. സജിത എടുത്ത് കടി എങ്ങനെ ക്യാമറ നോക്കി സത്യസന്ധമായിട്ട് പറ, കൊള്ളാല്ല, സൂപ്പർ അല്ലേ, നല്ല രുചിയുണ്ട് അല്ലേ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഈ മീൻ. അല്ല ഐസ് കയറിയ പിന്നെ പോയി, അതിപ്പോ ഏത് മീനായിരുന്നാലും ഫ്രഷ് മീനല്ലേ, ജീവനോടെ കിട്ടിയതും സൂപ്പർ ടേസ്റ്റ്. കൊള്ളാം. ഈ തലയിൽ അവിടെ ഒരു കണ്ണുണ്ടല്ലോ, എനിക്ക് കിട്ടി, ഞാൻ അത് തീർത്തു. ചുമ്മാ എനിക്ക് കണ്ണു കിട്ടാതാ. അപ്പൊ ഞങ്ങൾ അപ്പൊ എന്തായിരുന്നാലും ഇവിടെ വീടി അങ്ങ് നിർത്താൻ വേണ്ടി പോകണം. വേറെ ഒന്നും പറയല്ല, ഞങ്ങൾ ഇനി എനിക്ക് പോയിട്ടിന് ഒരു രണ്ട് മണിക്കൂർ കിടന്നുറങ്ങണം. അപ്പൊ എന്റെ എല്ലാ ചെങ്കൾക്കും മറ്റൊരു വീടിയായിട്ട് നമുക്ക് കാണാം. Goodbye.